കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി, ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധത്തെപ്പറ്റിയാണ്. അത് നല്ല നിലയിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല തോതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയാനാവാത്ത വിധം ഇന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം UDF കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെന്റാണ് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ കേന്ദ്രത്തിന്റെ അവഗണന സംസ്ഥാനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം പറയേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ട് ഇതേവരെ ചൂണ്ടിക്കാണിച്ച UDFന്റെ ധാരണ കോൺഗ്രസ് MPമാരിൽ ചിലരിൽ TN പ്രതാപനെ പോലുള്ള MPമാർ തന്നെ പാർലമെന്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമെന്ന് പറയുന്ന നിലവരെ എത്തി. അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിൽ BJPയുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ സമീപനങ്ങളെ തുറന്നു കാട്ടാൻ കഴിയുന്ന വിധം ജാഥ മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ED സമൻസാണ്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തെറ്റായി ഇടപെടുന്നുവെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചൊരു പുകമറ സൃഷ്ടിച്ച് LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതിന് തടയിടാനാവും എന്നായിരുന്നു കേന്ദ്ര ഏജൻസികളും UDFഉം BJPയുമെല്ലാം കരുതിയിരുന്നത്. എന്നാൽ അത്തരം കള്ളക്കേസുകളുടെ ഭാഗമായി മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ED അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചതായി അവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അവർ കെട്ടിപ്പോക്കാൻ തീരുമാനിച്ച ഒരു വലിയ കാര്യമായിരുന്നു കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരായി, പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെതിരായി ED സമൻസ് അയച്ചു എന്ന വാർത്ത. അത് പിന്നെ കോടതിയിൽ പോയി, അത് പിന്നെ വീണ്ടും കോടതി ഇടപെട്ടു, അതിനു മേലെ വീണ്ടും കോടതി ഇടപെട്ടു. ഇപ്പോൾ ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചുറ്റിക്കളിക്കണ്ട എന്ന് കോടതി ED പറയുന്നതോടുകൂടി ആ ചുറ്റിക്കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് നൽകരുതെന്നും ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി ഇപ്പോഴും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായി കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന ഒന്നാണ് ഈ കോടതി വിധി എന്ന് കാണാൻ കഴിയും.